പിണറായി വിജയന് കുരുക്ക് മുറുകിയോ? സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എപ്പോഴാണ് അകത്താവുക? ജലീലിനെ ഇനി ദേശദ്രോഹിയായി എപ്പോഴാണ് ഉത്തരവിടപ്പെടുക? സിഎം രവീന്ദ്രൻ ഈ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന് സംഗതിയാകെ ബേജാറായി മാറിയോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ വിഷയങ്ങളിലുള്ള സംശയം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്നാഗ്രഹിച്ച് കേരളത്തിലെ വർത്തമാന പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളുമൊക്കെ പരതി നോക്കിയാലും അതിനൊന്നും ഉത്തരം കിട്ടില്ല. കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി സ്വർണ്ണക്കടത്ത് കേസ് എന്നൊരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ മറന്നവട്ടാണ്. വെറുതെ ഈ സിഎം രവീന്ദ്രൻ്റെ ചോദ്യം ചെയ്യലും അതിൻ്റെ അനുബന്ധമായി നടക്കുന്ന സംഭവങ്ങളും എന്തൊക്കെയാണ് എന്നൊന്നറിയാൻ നിങ്ങൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളെടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. ഈ സ്വർണ്ണക്കടത്ത് കേസിനെക്കുറിച്ച് ഇഡിയേക്കാളും കസ്റ്റംസിനേക്കാളും എൻഐഎക്കാളും ഗൗരവത്തോടു കൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള മനോരമ പത്രം പരിശോധിക്കുകയാണെങ്കിൽ 16-ാം പേജിലോ 13-ാം പേജിലോ എവിടെയോ ഒരു മൂലയ്ക്ക് രവീന്ദ്രൻ്റെ ചോദ്യം ചെയ്യലിൽ വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ കണ്ടുകിട്ടിയ സ്വർണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉഴലുകയാണ് അന്വേഷണ സംഘം എന്നൊരു വരി ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. അതാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള ഏക വിവരം. അതുപോലെ തന്നെ ഒരു ചെറിയ വാർത്തയായി ബിനീഷ് കോടിയേരിയുടെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നുള്ളൊരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്ന ഒരു ഘട്ടത്തിലായിരുന്നെങ്കിൽ ഈ വാർത്തയുടെയൊക്കെ പ്രാധാന്യം എത്രമാത്രമായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കും. ശ്രീരാമകൃഷ്ണനെയൊക്കെ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പങ്കാളിയാക്കി മാറ്റി, സ്വപ്ന സുരേഷിൻ്റെ സന്ത സഹചാരിയാക്കി മാറ്റി, ശ്രീരാമകൃഷ്ണൻ്റെ യാത്രകൾ മുഴുവൻ സ്വർണം കൊണ്ടുവരാനുള്ളതാണ് എന്നുള്ള തരത്തിലൊക്കെ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും ഒക്കെ പ്രധാന വാർത്തയാക്കി അവതരിപ്പിച്ചവർ ഒറ്റ ദിവസം കൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് എന്നുള്ള സംഭവമേ കേരളത്തിലില്ല എന്നുള്ള നിലയിൽ അധപ്പതിക്കാൻ പാടുണ്ടായിരുന്നു? അത് ഫോളോ അപ്പ് എങ്കിലും ചെയ്യണ്ടേ? അതാണ്, നമ്മളെല്ലാവരും വാർത്താ സമൂഹത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ബോധപൂർവം വാർത്തകൾ പടച്ചുണ്ടാക്കിയവർ, വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നവർ ആ വാർത്തകളുടെ തുടർച്ചയ്ക്കായി ഇപ്പോൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? അതുമാത്രമാണ് ചോദ്യം. അവർ ചെയ്ത വാർത്തയെല്ലാം സത്യസന്ധമായ വാർത്തകളാണ് എന്ന് കരുതാമെങ്കിൽ തന്നെ 1-ാം പേജിൽ നിരന്തരമായി ഇടം പിടിച്ചിരുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുമുള്ള വാർത്തകൾ ഇന്നിപ്പോൾ 1-ാം പേജിൽ ഇടം പിടിക്കാത്തതെന്ത്? ചാനൽ ചർച്ചകളിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറാത്തതെന്ത്? ചാനലുകളുടെ 5 തലക്കെട്ടുകളിൽ ഒന്നായി മാറാത്തതെന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എത്ര മോശമായിട്ടായിരുന്നു ആ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് കേരളത്തിൽ മുന്നേറ്റമുണ്ടായി എന്ന വാർത്ത കൊടുക്കുന്നതിനോടൊപ്പം പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുക്കണ്ടേ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോഴത്തെ നില എന്ത് എന്നുള്ളത്? അല്ലെങ്കിൽ ഓരോ ദിവസവും ഭ്രമജനകമായ വാർത്തകൾ കണ്ടെത്തി കൊടുത്തുകൊണ്ടിരുന്നവർ അങ്ങനെ തന്നെ വാർത്തകൾ 1-ാം പേജിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കണ്ടായിരുന്നു? അങ്ങനെയാണല്ലോ ഒരു വാർത്തയുടെ തുടർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു മാസം മതി അങ്ങനത്തെ വാർത്തകൾ സൃഷ്ടിക്കൽ എന്നുള്ള നിലയിലാണോ ഇതിൽ നിന്ന് പിന്മാറിയത് എന്നറിയില്ല. പക്ഷേ എന്തായാലും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നു ഈ മാധ്യമങ്ങൾ എന്നുള്ളത് കൃത്യമായി അവർ തന്നെ അവരുടെ കടലാസുകളിൽ എഴുതി വച്ചിട്ടുണ്ട്.